36 വർഷമായി പുണ്യ റമദാനിൽ മുടക്കമില്ലാതെ വ്രതമനുഷ്ഠിക്കുന്ന വളാഞ്ചേരി ജീവകാരുണ്യ പ്രവർത്തകൻ വെസ്റ്റിൻ പ്രഭാകരൻ വേറിട്ട മാതൃക തീർക്കുകയാണ്. വ്രതാനുഷ്ഠാനത്തിന്റെ ഭാഗമായി പതിവ് തെറ്റാതെ വീട്ടിലൊരുക്കിയ ഇഫ്താറും സൗഹൃദ സംഗമവും ഇതിനോടകം ശ്രദ്ധ നേടി. വിശ്വാസമേതായാലും അത് അതിർവരമ്പുകളില്ലാതെ ഒന്നിച്ചു നിന്ന് ആഘോഷിക്കുമ്പോഴാണ് പൂർണ്ണതയിലെത്തുന്നത്. അത്തരം മനോഹര കാഴ്ചകൾക്ക് മലപ്പുറം എന്നും ഒരുപടി മുന്നിൽ തന്നെയാണ്. കഴിഞ്ഞ 36 വർഷമായി പുണ്യ റംസാനിൽ മുടക്കമില്ലാതെ വ്രതമനുഷ്ഠിക്കുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തകനാണ് വളാഞ്ചേരി കോട്ടേരി പൊന്നാത്ത വീട്ടിൽ പ്രഭാകരൻ. പ്രഭാകരൻ വ്രതാനുഷ്ഠാനത്തിന്റെ ഭാഗമായി ഒരുക്കിയ ഇഫ്താറും അതിനോടനുബന്ധിച്ച് നടത്തിയ സംഗമവും സൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും വലിയ മാതൃകയാണ് ലോകത്തിനു മുന്നിൽ ഒരുക്കുന്നത്. ആയിരത്തി 1988 സുഹൃത്തും പത്രപ്രവർത്തകനുമായ മുഹമ്മദ് മുസ്തഫയാണ് റംസാൻ വ്രതം എടുക്കുന്നതിനെ കുറിച്ച് പ്രഭാകരനോട് പറയുന്നത്. അന്ന് വെറും 10 ദിവസത്തെ മാത്രം വ്രതമെടുക്കാം എന്ന് കരുതി തുടങ്ങിയത് ഇന്ന് 36 വർഷത്തിലെത്തിയിരിക്കുകയാണ്. റംസാൻ വ്രതം എടുക്കുന്ന പദവിനോടൊപ്പം ജാതിമത രാഷ്ട്രീയ വേർതിരിവുകളില്ലാതെ പണ്ഡിതനെന്നോ പാമരനെന്നോ നോക്കാതെ സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള നോമ്പുതുറയും വളാഞ്ചേരി കോഴിക്കോട് റോഡിലെ വെസ്റ്റേൺ ഹാർഡ്വെയർ ഉടമയായ പ്രഭാകരൻ തന്റെ സ്വന്തം വീട്ടിൽ ഒരുക്കിയിരുന്നു. നോമ്പുതുറ മാത്രമല്ല, പുലർച്ചെ അത്താഴം കഴിച്ച് പ്രാർത്ഥനാ സൗകര്യങ്ങളടക്കം ക്രമീകരിച്ചാണ് വിശ്വാസികൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിരുന്നത്. നോമ്പുതുറ ഫിക്സ് ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. ഞാൻ ദുബായിലുള്ള സമയത്താണ് അദ്ദേഹത്തെ ബന്ധപ്പെടുന്നത്, പ്രിയപ്പെട്ട ലത്തീഫ് കെ മുഖേന. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പം നിങ്ങളുടെ ഡേറ്റ് വേണം, ആ ഡേറ്റിനെ ഞാൻ വെക്കുള്ളൂ. അത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. കാരണം കഴിഞ്ഞ ഒരുപാട് വർഷമായി മുടങ്ങാതെ ഇവിടെ നോമ്പ് തുറക്ക് വരികയാണ്. ഇവിടുത്തെ നോമ്പ് തുറക്ക് വരുമ്പോൾ വലിയ സന്തോഷം വേറെയാണ്. എല്ലാവരെയും കാണാം, എല്ലാവരുമായി സൗഹൃദം പങ്കിടാം. നമ്മളൊരു വലിയ സ്നേഹത്തിൻ്റെ കട ഇവിടെ ഈ മുറ്റത്ത് തുറന്നു വെച്ച പോലെയാണ്. ഇവിടെ വീട്ടിൽ വന്ന് അവിടെ മകരി നമസ്കരിക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളുടെ ഫോട്ടോയൊക്കെ അവിടെ ഉണ്ടാവും. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ്, നമ്മുടെ വിശ്വാസം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സഹവർത്തത്തിലൂടെ നമ്മുടെ നാട് പോകേണ്ട അനിവാര്യതയെ ഓർമ്മിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രഭേട്ടന്. അദ്ദേഹം നൽകുന്ന സ്നേഹത്തിന് പകരമായി നമുക്കൊന്നും നൽകാൻ സാധിക്കില്ല. അതിന് പകരമായി നമ്മൾ ഒന്നിച്ച് പരസ്പരം സ്നേഹിക്കുക എന്ന് മാത്രമാണ് നമുക്ക് ഈ റമദാൻ മാസത്തിൽ കൊടുക്കാൻ നമുക്ക് കഴിയുന്ന സന്ദേശം. ألم تر كيف فعل رب لكم من الشهر رمضان ചെറിയ ശസ്ത്രക്രിയയെ തുടർന്ന് വളരെ കുറച്ചു ദിവസത്തെ വ്രതം മാത്രമാണ് ഇദ്ദേഹം മുടക്കിയിട്ടുള്ളത്. റംസാൻ മാസം മുഴുവനായി നോമ്പെടുക്കുന്നതിലൂടെ ശേഷിക്കുന്ന 11 അതിന്റെ അനുഭൂതി ലഭിക്കുന്നുണ്ടെന്നാണ് പ്രഭാകരൻ പറയുന്നത്. വളരെ ഭംഗിയായിട്ടാണ് കഴിഞ്ഞത്. പ്രതിവിശിലും കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു, ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും എൻ്റെ ഒരു പ്രിയ സഹോദര തുല്യനായിട്ടുള്ള പാണക്കാട് മുനവറലി ശിവാപ്തങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഡേറ്റിനാണ് ഞാൻ വെച്ചത്. അദ്ദേഹം ഇല്ലാതെ നോമ്പുതോറ നടത്താറില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ആര്യമഹർഷി, ഒരുപാട് പേര്, മുജീബ് ഡോക്ടർ, അതുപോലെ തന്നെ എന്താ ബഷീർ അണ്ടത്താണി, ഒരുപാട് പേര്, മുഹമ്മദ് ഡോക്ടർ, നമ്മളൊക്കെ നമ്മൾ അത്രയും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ആളുകളാണ്. വിവിധ തലങ്ങളിലുള്ള ആളുകളാണ്, വിവിധ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട ആളുകൾ, തമ്മിൽ തമ്മിൽ കണ്ടാൽ മിണ്ടാത്ത ആളുകൾ, മുഖം തിരിക്കുന്ന ആളുകൾ, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ഇതിന് വിളിച്ചു വരുത്താൻ ക്ഷണിക്കാറുണ്ട്. എല്ലാവരും കുടക്കയിലിരുന്ന് ഒന്നും രണ്ടും പറഞ്ഞ് ഒന്ന് ചേർത്ത് പിടിച്ച് ഒന്ന് പുഞ്ചിരിച്ച് അവസാനം അല്പം ഭക്ഷണവും കഴിച്ച് പിരിഞ്ഞു പോവുക, പിരിഞ്ഞു പോകണം. അതോടുകൂടി പല ആളുകളുടെയും നഷ്ടപ്പെട്ട സൗഹാർദ്ദം ഇവിടെ നിന്ന് വീണ്ടെടുത്തായിട്ട് എനിക്കറിയാം പല സമയത്തായിട്ട് പറഞ്ഞ് പറഞ്ഞ്. കാരണം കഴിഞ്ഞ 36 വർഷമായിക്കൊണ്ട് ഇതുവരെ ഒരു 11 എനിക്ക് ആകെ നോമ്പ് നഷ്ടപ്പെട്ടിട്ടുള്ളത്, ആശുപത്രി കേസുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇത് വല്ലാത്തൊരനുഭൂതിയാണ്. ഒരു റംസാൻ വരുന്നതെന്ന് പറഞ്ഞ് 10 മുന്നേ തന്നെ അതിനൊരു തയ്യാറെടുപ്പാണ്. എല്ലാ യാത്രകളും ഒഴിവാക്കി, എന്തൊക്കെയാണോ സുഖലോലുപത എന്തൊക്കെയാണോ എല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് ഈ നോമ്പിനെ വരവേൽക്കാറ്. 30 അത് ആസ്വദിക്കാറ് എന്നാണ് പറയേണ്ടത്, അനുഭവിക്കാറെന്നല്ല, ആസ്വദിക്കാറ്. ഇനിയുള്ള കാലം അത്രയും ആ രീതിയിൽ തന്നെ ചെയ്യാനും പോകാനും ഇത്തരത്തിലുള്ള കൂട്ടായ്മകളും കാര്യങ്ങളും നോമ്പ് തുറക്കെ ആയിട്ട് പോകാനാണ് എനിക്ക് താല്പര്യവും ആഗ്രഹവും.
മനസ്സും ശരീരവും ഒരുപോലെ ശുദ്ധീകരിക്കുന്ന റംസാൻ മാസത്തിൽ പ്രഭാകരന്റെ നോമ്പുതുറയിലും അത്താഴ സമയങ്ങളിലും ഭക്ഷണപാനീയങ്ങളുടെ ക്രമീകരണം ലളിതവും മാതൃകാപരവുമാണ്. അത്താഴത്തിനും നോമ്പുതുറയ്ക്കും പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയ ഭക്ഷണമാണ് ഇദ്ദേഹം കഴിക്കുന്നത്. പകൽ പട്ടിണിയാണെങ്കിൽ രാത്രിയിൽ വയറു നിറയെ കഴിക്കുന്ന ശീലമൊന്നുമില്ല. നോമ്പിനെ പൂർണ്ണാർത്ഥത്തിൽ ജീവിതത്തിലൂടെ അനുഷ്ഠിച്ചു കാണിക്കുകയാണ് പ്രഭാകരൻ. മതമൈത്രിയുടെ പന്തലിൽ സ്നേഹം വിളമ്പുന്ന നോമ്പുതുറ സംഗമങ്ങൾ പരിശുദ്ധി ഒട്ടും നഷ്ടപ്പെടാതെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കട്ടെ എന്ന് പ്രത്യാശിക്കാം. അതിനപ്പുറത്തേക്ക് എനിക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വിളിക്കുന്നുണ്ടെങ്കിൽ പോലും വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് നമസ്കരിക്കാൻ എൻ്റെ വീടിനകത്താണ് സൗകര്യം ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളതും, എൻ്റെ ഭാര്യയാണ് മസല്ല വിരിക്കാറ് എന്നുള്ളതും അതിയായ സന്തോഷം എന്നും ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. സ്നേഹസംഗമത്തിൽ പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ, MLA ആബിദ് ഹുസൈൻ തങ്ങൾ, ആര്യ മഹർഷി തുടങ്ങി ഒട്ടനവധി പേരാണ് പങ്കാളികളായത്. ജീവകാരുണ്യ രംഗത്ത് സജീവമായ ചെഗുവേര കൾച്ചറൽ ആൻഡ് വെൽഫെയർ ഫോറത്തിന്റെ ചീഫ് കോർഡിനേറ്റർ കൂടിയാണ് പ്രഭാകരൻ. ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി. കൽത്താർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്, താനാളൂർ.